ഒടുവിൽ കാനം അച്ചടക്കത്തിൻ്റെ വടിയെടുത്തു. സി പി ഐയിലെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള തമ്മിൽ തല്ല് തീർന്നു. സി പി ഐ മന്ത്രിമാരുടെ ലിസ്റ്റ് പുറത്തിറക്കി. മന്ത്രിമാരുടെ ലിസ്റ്റ് ഇങ്ങനെയാണ്: 4 മന്ത്രിമാരാണ് സി പി ഐക്ക് ഉള്ളത്. ആ 4 മന്ത്രിമാർ ഇവരാണ്: പി പ്രസാദ്, കെ രാജൻ, ജെ ചിഞ്ചിറാണി, ഇ കെ വിജയൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇതാണ് കാനത്തിൻ്റെ മനസ്സിലിരിപ്പ്. ഇതാണ് കാനം പുറത്തിറക്കിയ ലിസ്റ്റ്. ഈ ലിസ്റ്റ് നാളെ പാർട്ടി എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യും. പാർട്ടി എക്സിക്യൂട്ടീവിൽ അപസ്വരങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം മന്ത്രിസ്ഥാന മോഹികളായ ജി ആർ അനിലും ചാത്തന്നൂരിലെ നമ്മുടെ ജയലാലും പുല്ലൂരിലെ സുപാലും ഒക്കെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വാദിക്കുമെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം സുപാലും ജയലാലും ഒക്കെ കടുത്ത ഇസ്മയിൽ പക്ഷക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കില്ല. പകരം ജി ആർ അനിൽ മന്ത്രിസ്ഥാനത്തിന് ആഗ്രഹിച്ചിരുന്നു എങ്കിലും ജി ആർ അനിലിന് ഈ സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം കൊടുക്കുവാൻ പ്രയാസമാണ്. തലമുതിർന്ന നേതാവായ ഇ കെ വിജയൻ്റെ സാന്നിധ്യം മന്ത്രിസഭയ്ക്ക് വേണമെന്ന് കാനം രാജേന്ദ്രൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇ കെ വിജയനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തികച്ചും വമ്പൻ ട്വിസ്റ്റാണ് കാനം രാജേന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തവരിൽ നടത്തിയത്. കൃത്യമായി നറുക്കിട്ട് കൃത്യതയോടെ കാനം രാജേന്ദ്രൻ ലക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു. ഒരൊറ്റ ഇസ്മയിൽ പക്ഷക്കാരും ഈ മന്ത്രിമാരിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാനം പക്ഷവും ഇസ്മയിൽ പക്ഷവും വർഷങ്ങളായി പോരടിക്കുകയാണ്. പി എസ് സുബാലും ഇ എസ് ബിജിമോളും ജയലാലും ഒക്കെ ഇസ്മയിൽ പക്ഷത്തിൻ്റെ വക്താക്കളാണ്. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ചിഞ്ചിറാണി മാത്രമാണ് കാനം പക്ഷത്തോട് അടുത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിഞ്ചിറാണിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നു. സി കെ ആശയ്ക്ക് ലഭിക്കുമെന്ന സാധ്യതകളും സൂചനകളും ഒക്കെ ഉണ്ടായെങ്കിലും പിന്നീട് കാര്യങ്ങൾ തകിടം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും നാളെ സി പി ഐ തങ്ങളുടെ 4 മന്ത്രിമാരെ പ്രഖ്യാപിക്കും. എന്തായാലും 4 മന്ത്രിമാരുടെയും ലിസ്റ്റ് കാനം രാജേന്ദ്രൻ പൂർത്തിയാക്കിക്കഴിഞ്ഞു. അരിച്ച് കുറുക്കി എടുത്ത ലിസ്റ്റ് അതാണ് കാനം രാജേന്ദ്രൻ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. പുറമെ ഡെപ്യൂട്ടി സ്പീക്കറായി ചിറ്റയം ഗോപകുമാറിനെ നിയമിക്കാനും കാനം തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും നാളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ എന്തൊക്കെയാകും സംഭവിക്കുക എന്നത് കണ്ടറിയണം. ജി ആർ അനിൽ അടക്കമുള്ള മന്ത്രിസ്ഥാന മോഹികൾ എന്തൊക്കെ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടും അതൊക്കെ ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും കാനം എടുത്ത തീരുമാനം അന്തിമമാണ് എന്നാണ് റിപ്പോർട്ട്.